സ്റ്റോപ്പ്. എന്താണ് സാറേ? അത് ചേട്ടൻ ഏത് വഴിക്കാ പോകുന്നത്? എന്റെ റൂട്ട് അറിഞ്ഞിട്ട് സാറിന് എന്താ കാര്യം? ആദ്യം സാറ് സാറിന്റെ റൂട്ട് പറ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആവണിപുരത്ത് പോണായിരുന്നു. ആവണിപുരത്തോ? ഞാനും ആ റൂട്ടിലാണല്ലോ. അയ്യോ, രക്ഷപ്പെട്ടു, ഞങ്ങളും കൂടെ വന്നോട്ടെ. അയ്യോ, ഇതിലോ അതെങ്ങനാ സാറേ? വണ്ടി കാലിയല്ലോ. അത് സാരമില്ല, ഞങ്ങൾ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. എവിടെയോ? പ്ലീസ് ചേട്ടായി, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ചേട്ടായി ചോദിക്കുന്ന കാശ് തരാം. കാശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടുപേരും കൂടി ഒടുക്ക എനിക്ക് പുലിവാൽ ഉണ്ടാക്കാതിരുന്നാ മതി. ഇല്ല ചേട്ടായി, ചേട്ടായിക്ക് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. എന്നാ കേറിക്കോ. അതെ, പോകുന്ന വഴിക്ക് ഒന്ന് രണ്ടിടത്ത് സാധനങ്ങൾ കൊടുക്കാനുണ്ട്, ശകലം താമസിക്കും. അത് കുഴപ്പമില്ല, ഞങ്ങൾ ആ സ്ഥലത്ത് വിട്ടാ മതി. പിടിച്ചിരുന്നോളേ രണ്ടാളും. കൊട കയ്യിൽ വെച്ചോ. അങ്ങോട്ടേ, നല്ല മഴയാ. ശരി, പിടിച്ചോ. അല്ല, എ സി കാറിൽ മാത്രം യാത്ര ചെയ്തിരുന്ന ഒരാളുടെ ഈ അവസ്ഥ കണ്ട് ചിരിച്ചതാണേ. അതെ, ഈ യാത്രക്ക് എ സി കാറിനെക്കാളും സുഖമുണ്ട് കേട്ടോ.
സാറേ, ഇവിടുന്ന് കടത്തു കടന്നാലേ സാർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. ഇവിടെ കടത്തുവഞ്ചി ഉണ്ടാവോ? ആ കാണുന്നത് കടവ, അവിടുന്ന് കടത്തുവഞ്ചി കിട്ടും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് വിടുവാണേ. ഇപ്പോഴേ ചവിട്ടി വിട്ടാലേ ഇരുട്ടി വീഴുന്നതിന് മുമ്പ് അത്താണിപുരത്ത് എത്തുള്ളൂ. ഇതിരിക്കട്ടെ, ഞങ്ങളൊരു സന്തോഷത്തിന്. നിങ്ങളുണ്ടായതുകൊണ്ട് എനിക്കും ഒരു നേരം പോക്കായി കേട്ടോ. ഇനിയും ഇതുപോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ശരി. ആ ശരി. എന്തോ തനിക്കൊരു സംശയം പോലെ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചു. സ്ഥലമൊക്കെ ഇത് തന്നെ, പക്ഷെ എന്തൊക്കെയോ ഒരു ചേഞ്ച് വന്ന പോലെ. നോക്കാം. ശരി. എന്താ സേട്ടാ, എന്ത് വേണം? ഇത് ഫെർണാണ്ടസങ്ങളുടെ ഹോം സ്റ്റേ അല്ലേ? അല്ല സേട്ടാ, ആന്റി, ഗ്ലോറി ആന്റിയുടെ. സേട്ടൻ എന്ത് വേണം? ഇനിയും ഗോഡ്വിന്റെ മമ്മിയായിരിക്കോ ഇവൻ പറഞ്ഞ ഗ്ലോറി ആന്റി? ഫ്രണ്ടിന്റെ അമ്മയുടെ പേര് സോർന്ന് അറിയില്ലേ? ശരി, ഞങ്ങൾക്ക് ഈ ഗ്ലോറി ആന്റി ഒന്ന് കാണാൻ പറ്റുമോ? ചന്ദൻ, ഹൂ ഇസ് ദേർ? Good morning, Andy. Morning. Who are you? What do you want? Andy, I'm Godwin's friend, Rishi. Godwin? Who is he? Ayyoh, pani pali. Ee thallakku Godwin ariyoyillo illanna thonnu. Endha chodichathu kettille? Andy, adu pinne idinte owner Fernando Sangalinte mon Godwin. Avante karyam njan uddeshichathu. Look, mister, idinte owner Fernando aanennu aaru parnju ningalodu? മിസ്റ്റർ ഫെർണാണ്ടസിന്റെ പക്കൽ നിന്നും ഞാൻ ഈ ബിൽഡിങ്ങും പ്രോപ്പർട്ടിയും വാങ്ങിയിട്ട് ഇറ്റ്സ് മോർ ദാൻ 10 ഇയേഴ്സ്, യു നോ. സോറി ആന്റി, അത് അതെനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ, ഇനി പൊക്കോളൂ. അയ്യോ ആന്റി, അങ്ങനെ പറയരുത്. ഞങ്ങള് ഗോഡ്വിനെ കാണാൻ വേണ്ടി വന്നതല്ല, ഞങ്ങള് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടെയോ സ്റ്റേ ചെയ്യാനോ? ഓക്കെ, എന്താ നിങ്ങളുടെ പേര്? ഡീറ്റെയിൽസ് പറയൂ. ഞാൻ ഋഷി, ഇത് സൂര്യ.
ഈ പറഞ്ഞ പേരുകളിൽ ഇവിടെ ആരും റൂം ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് സ്റ്റേ ചെയ്യാൻ ഒരു റൂം അത്യാവശ്യം ആൻറ്റി. ഫെർണാണ്ടസ് അങ്കിളിനെ പരിചയം ഉണ്ടല്ലോ എന്നുള്ള ബലത്തില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആൻറ്റി ഇപ്പൊ പറഞ്ഞപ്പോഴ അങ്കിൾ ഇത് വിറ്റുപോയ കാര്യമൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക്. നോ നോ, ഐ ആം വെരി സോറി മിസ്റ്റർ. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് ഇവിടെ ഞാൻ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറില്ല. യു ക്യാൻ ഗോ നോ. അയ്യോ ആൻറ്റി, ആൻറ്റി പ്ലീസ്, ഞങ്ങളോട് അല്പം ദയ കാണിക്കണം. ഞങ്ങൾ ആകെ വല്ലാത്തൊരു സിറ്റുവേഷനില്ല. അത് നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. റൂം തരാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. രണ്ടുപേരും കൂടെ വീട്ടുകാരുടെ കണ്ണുപൊട്ടിച്ച് പുറപ്പെട്ടു വന്നതല്ലേ? അങ്ങനെ വേലി ചാടി വരുന്നവരെയൊന്നും സ്വീകരിക്കാനും സൽക്കരിക്കാനും ഈ ഗ്ലോറിയെ കിട്ടില്ല. മര്യാദക്ക് താൻ ഈ പെൺകുട്ടിയെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇപ്പൊ പോക്കോണം. അതർവൈസ് ഐ വിൽ കോൾ ദി പോലീസ്. അയ്യോ ആന്റി, ഞങ്ങൾ അങ്ങനെ വന്നവരൊന്നുമല്ല. യു നോ ഐ എം എ ടീച്ചർ ആൻഡ് ഷീസ് മൈ സ്റ്റുഡന്റ്. ഒരു റിസർച്ച് വർക്കിന്റെ യാത്രയിലായിരുന്നു ഞങ്ങള്. അതിനിടയില് ഞങ്ങളുടെ ലഗേജ് ഒക്കെ ആരോ മോഷ്ടിച്ചോണ്ട് പോയി. രണ്ടുപേരുടെയും ലഗേജ് ഒരേ സമയം മോഷണം പോയെന്നോ? അതൊരു വലിയ അത്ഭുതമാണല്ലോ. സത്യമാണ് ആന്റി, ഞങ്ങള് വിളിച്ച ടാക്സിക്കാരനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പായിരുന്നു. ഭാഗ്യത്തിന് പേഴ്സും പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് എന്റെ ഐ ഡി കാർഡാ. പ്ലീസ് ആന്റി, നാളെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യും. അതുവരെ ഞങ്ങൾ ഇവിടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. റെന്റ് എത്ര വേണമെങ്കിലും തരാം. സീ മിസ്റ്റർ, കാശിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട. കാശിനേക്കാൾ പ്രധാനം എനിക്ക് ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഫാമിലിക്കും കപ്പിൾസിനും മാത്രമേ ഞാൻ റൂം പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അതും കൃത്യമായ രേഖകളുണ്ടെങ്കിൽ മാത്രം. ഞങ്ങള് ഞങ്ങളുടെ സാഹചര്യം പറഞ്ഞല്ലോ ആന്റി. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ എന്ത് ധൈര്യത്തിൽ വിശ്വസിക്കും? നിങ്ങളുടെ പേരിൽ നാളെ ആരെങ്കിലും ലീഗലി മൂവ് ചെയ്താൽ നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചതിന്റെ പേരിൽ ഞാനും സഫർ ചെയ്യേണ്ടി വരില്ലേ? അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി, പ്ലീസ് ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുക. വേണ്ട സർ, ഇത്രയും പറഞ്ഞിട്ടും ആന്റിക്ക് നമ്മളെ വിശ്വാസമായില്ലെങ്കിൽ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് പോവാം സർ. ഇന്നൊരു ദിവസം നമുക്ക് എവിടെയെങ്കിലും കഴിച്ചുകൂടാം. ശരി ആന്റി. Excuse me. പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഒരു ഫേവർ ഞാൻ ചെയ്യാം, അത് മനുഷ്യത്വത്തിന്റെ പേരിൽ. ഇന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. പക്ഷെ എനിക്ക് ചില നിബന്ധനകളുണ്ട്, അതനുസരിക്കാമെങ്കിൽ മാത്രം. എന്താ അത്? രണ്ടു പേർക്കും കൂടി ഒരു റൂം തരാൻ പറ്റില്ല. ഇന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്റെ റൂം ഷെയർ ചെയ്യാം. പിന്നെ ടീച്ചറും സ്റ്റുഡന്റും ആണെന്നല്ലേ പറഞ്ഞത്? അതെ. രണ്ടുപേരുടെ പെരുമാറ്റത്തിലും ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എന്തു പറയുന്നു, സമ്മതമാണോ? സമ്മതം. എന്തായതൊക്കെ? ഇതാണ് എന്റെ റൂം, ഇന്നത്തേക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ആന്റി ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നുമില്ല. ഗസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ കുറച്ച് കാഷ്വൽ ഡ്രസ്സുകൾ കരുതാറുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കേ. പോവാറാവുമ്പോഴേക്കും നിങ്ങളുടെ ഡ്രസ്സ്
ചന്ദൻ വാഷ് ചെയ്ത് അയൺ ചെയ്ത് തരും. പോരെ, ഞാൻ ഡ്രസ് കൊടുത്തുവിടാം. ഈ അമ്മച്ചി ഭയങ്കര കലിപ്പാണല്ലോടോ, നമുക്ക് ശരിയാവോ? ആ എന്ത് ചെയ്യാനാ, സാറിന്റെ ഫ്രണ്ടിന്റെ ഹോം സ്റ്റേ അല്ലേ, സഹിച്ചല്ലേ പറ്റൂ. സേട്ടാ, ആന്റി പാവം, പുറത്തു സൂടാണെങ്കിലും മനസ്സ് പാവം. നിനക്ക് അവരെങ്ങനെ പൊക്കി പറയുന്നതിന് പ്രത്യേക ശമ്പളമായിരിക്കും അല്ലേ? ഇല്ല സേട്ടാ. എന്താ പൊന്നെ, ഒരു സേട്ടനും ഒരു അമ്മച്ചിയും ആ ഡ്രസ് ഒക്കെ നോക്കട്ടെ. കഴിക്കാൻ കൊള്ളാവുന്നതാണോ? ആർക്കറിയാം. ദേ നോക്കി, നല്ല രസമുണ്ടല്ലേ. അങ്ങോട്ട് പോയാലോ? വാ അങ്ങോട്ട് വാ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ അനന്ത, ഏ നിശ്ചയത്തിന് ഇനി രണ്ടേ രണ്ട് ദിവസമേ ഉള്ളൂ അല്ലേ, അതിനുള്ളിൽ അവൻ തിരിച്ചു വരുമെന്ന് ഉറപ്പു പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നെങ്കിലോ, എനിക്കും എൻ്റെ കുടുംബത്തിനും സംഭവിക്കുന്ന നാണക്കേടിനും മാനഹാനിക്കും നിങ്ങൾ ഉത്തരം പറയുമോ? ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന നിലയ്ക്ക് അതും കൂടി ഞാൻ ചിന്തിക്കണമല്ലോ. അനന്ത, പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്, ഇന്നൊരു ദിവസം കൂടി ഞാൻ ക്ഷമിക്കും, അതിനുള്ളിൽ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അനന്തൻ എന്താ പറയുന്നത്? എന്തു പറയാൻ, അവൻ എവിടെ പോയതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, ഇതുവരെ അവൻ മാളിയേക്കിലുള്ളവരെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ലെന്ന്. ഈശ്വര, ഇനി നമ്മൾ എന്ത് ചെയ്യും? നിശ്ചയത്തിന് ഇനി രണ്ട് ദിവസം തികച്ചില്ലല്ലോ. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഹേമേ, എന്നെയും എന്റെ മോളെയും ചതിച്ചിട്ട് കണ്ടവളുടെ കൂടെ ജീവിതം സേഫാക്കാമെന്ന് അവൻ വിചാരിക്കുന്നെങ്കിൽ അത് വെറുതെയാണ്. തമ്പിയുടെ ഒരു മുഖം മാത്രമേ മാളിയേക്കലുള്ളവർക്ക് അറിയൂ. എന്റെ മോളെ സങ്കടപ്പെടുത്താനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ വഞ്ചനക്കേസിൽപ്പെടുത്തി അഴിയെണ്ണിക്കും ഞാൻ അവനെ.